ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ബട്ടർ ഉണ്ടാക്കുന്ന രീതി കാണിക്കാം. വീട്ടിൽ തന്നെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാലിൻ്റെ പാട ദിവസേന എടുത്തു വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ ഉണ്ടാക്കാം. കടയിൽ നിന്നൊന്നും ബട്ടർ മേടിക്കേണ്ട, ഒരു പ്രിസർവേറ്റീവ് ചേർത്ത് എടുത്തു വയ്ക്കേണ്ട, അല്ലാതെ തന്നെ ഉണ്ടാക്കാം. ഇതാ ആദ്യം എന്താ പാലിന് പാല് തിളപ്പിച്ച് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇങ്ങനെ പാട പിടിക്കും. ഇതാ ഈ പാട, ഈ പാട നമുക്കിങ്ങനെ പാട ഇങ്ങനെ ഒരു കൂട്ടിയെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഞാനങ്ങനെ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ബട്ടറ് കാണിക്കാം. ഇതാ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ്, ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാ പാട മാറ്റി വെച്ച് ഞാൻ ഇപ്പോൾ ഒരാഴ്ചത്തെ ഒന്നൊന്നര ആഴ്ചത്തെ പാടയാണത്. ഇത് പാട മാറ്റി വെച്ചതാ. ഈ പാട മാറ്റി വെച്ച് ദിവസേന ഫ്രിഡ്ജിൽ തന്നെ വെക്കണം, ഫ്രീസറിലല്ല, വെറുതെ ഫ്രിഡ്ജിൽ. ഈ പാട മാറ്റി വെച്ച ഇത് നമ്മളിന്ന് ബട്ടർ ഉണ്ടാക്കാൻ പോകുന്നു. അങ്ങനെ ആ പാട മൊത്തം ഇതിലേക്ക് ഒഴിക്കുക. വെറുതെ പാട മാത്രമാണ് അത് കുളിപ്പിച്ചതെന്നല്ല, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അധികവും കഴിയുന്നതും ഏർലി മോർണിംഗ്. ഏർലി മോർണിംഗ് മീൻസ് 10 മണിയുടെ മുമ്പേ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം. ഇതങ്ങനെ ആ പാട മാറ്റി വെച്ച് ഒന്നിച്ച് അതിനെ ഒന്ന് അടിച്ച് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരിക. ഇതാ ഞാൻ ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മൾ ആ പാട എടുത്ത് വെച്ചത് മിക്സിയിലാക്കി അടിച്ചതാണ്. എപ്പോഴും ഒരു അര മിക്സിയൊക്കെ ഉണ്ടാവാവുള്ളൂ. മിക്സിയിൽ ഒരു അര ഭാഗം, ജാറിൻ്റെ ഒരു അര ഭാഗമേ പാട ഉണ്ടാവുള്ളൂ. മൊത്തമാക്കിയിട്ട് അടിക്കരുത്, അപ്പോൾ തെളിപ്പോവും. അപ്പോൾ ഒരു അര ഭാഗമുള്ളത് ഞാൻ ഇപ്പോൾ ഇതാ ഒരു പ്രാവശ്യം അടിച്ചു. ഇത് എപ്പോഴും തണുക്കനെ തന്നെ, നല്ല തണുപ്പോടുകൂടി തന്നെ അടിക്കണം. ഇല്ലെങ്കിൽ വലിയ തണുപ്പില്ല വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഐസ് ക്യൂബ്സ് ഉണ്ട് വെച്ചാൽ ഐസ് ക്യൂബ്സ് ഒപ്പിട്ടിട്ട് ഒന്നാണ്ട് അടിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അടിച്ചതാണ്. ഇനി ഇത് വീണ്ടും നമ്മളൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം, ആദ്യം 1 ലിറ്റർ പിന്നെ 2 ലിറ്റർ, ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം അടിക്കുമ്പോഴേക്ക് ഇതിലത്തെ ബട്ടർ മൊത്തം മുകളിൽ ഫോം ചെയ്യും. അത് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ആദ്യം അടിച്ചത്, ഇത് നമുക്ക് ഈ അടിച്ച ഉടനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ കറിയിലൊക്കെ നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അത് രണ്ടോ മൂന്നോ ദിവസത്തേ പറ്റുള്ളൂ, ഇതിപ്പോൾ ഒന്നൊന്നര ആഴ്ചത്തെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ബട്ടറാക്കാൻ തന്നെയാണ് പറ്റുക. അത് ഞാൻ ഇനി ഇത് അടിച്ചിട്ട് ബട്ടർ ഫോം ചെയ്തതിന് ശേഷം കാണിക്കാം. ഇതൊരു ഒരു പ്രാവശ്യം അടിച്ചതാണേ. അതാണ് അടിച്ചു കൊണ്ടുവന്ന ബട്ടർ, ഇതാണ് ബട്ടർ. ഇനി ഇതിനെ നമുക്ക് ഈ പാലിൻ്റെ ഈ ഇതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് നമുക്കതിനെ മാറ്റിയെടുക്കണം. അതിന് ഒരു പാത്രം വയ്ക്കുന്നു, കുറച്ച് ഐസ് ക്യൂബ്സ് തണുത്ത വെള്ളത്തിൽ ഇട്ടാലാണ് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൽ നിന്ന് ആ വെള്ളം കളഞ്ഞ് ഇങ്ങനെ ഇട്ട് വയ്ക്കുക. അങ്ങനെ ഇത് ഒന്നൊന്നര ആഴ്ചത്തെ പാലിൻ്റെ പാട കൊണ്ടുണ്ടാക്കിയ ബട്ടറാണ്. വളരെ ഹെൽത്തിയാണ്, ഒരു പ്രിസർവേറ്റീവ് ഇല്ലാത്തതാണ്. ഇത് നമുക്ക് സൂക്ഷിക്കാനും എളുപ്പമാണ്. ഇതിങ്ങനെ ഈ ഐസ് ക്യൂബ്സിലിട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബ്സിലിട്ടത്. തണുത്ത വെള്ളത്തിൽ ഇതൊക്കെ നന്നായി കഴുകി ഇതിലത്തെ പാലിൻ്റെ ബാക്കി അംശമൊക്കെ കളഞ്ഞ് എന്നിട്ട് വേണം ഇതിനെ നമ്മൾ നല്ല ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്ത് ഫ്രീസറിൽ വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിൽ, ഒരു 2 ആഴ്ച 3 ആഴ്ചയ്ക്കൊക്കെ കേടാവാതിരിക്കും. ഇനി ഇതാ ഇതിനെ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതപ്പോൾ ഈ വെള്ളത്തിൽ ആ പാലിൻ്റെ ബാക്കിയൊക്കെ പോവും. ഇതിനി കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണ്. ഇത് കഴുകുകയാണ്, ഈ കഴുകിയെടുത്തത് ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്തതാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്ന ബട്ടർ. ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയ ബട്ടർ. ഇനി ഇത് ഐസ് ക്യൂബ്സിലാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് മെൽട്ട് ആവാണ്ട് നമുക്ക് നല്ല കഴുകാൻ പറ്റും, നന്നായി കഴുകാൻ പറ്റും. ഇങ്ങനെ കഴുകി ഇതിലത്തെ ആ പാലിൻ്റെ അംശമൊക്കെ കളയുകയാണ് ചെയ്യണത്. ഇനി ഇതിനെ ഒരു പ്രാവശ്യം കൂടി ഇപ്പോൾ ഈ വെള്ളം നോക്കി അറിയാം പാലിൻ്റെ കളറ്.
ഇനി ആ വെള്ളം കളഞ്ഞ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഐസ് ക്യൂബ്സിൽ ഇടണം. ഞാനതൊന്ന് കളയട്ടെ. വീണ്ടും കുറച്ചുകൂടി ഐസ് ക്യൂബ്സുള്ള വെള്ളം, തണുത്ത വെള്ളം. എന്നാൽ ഇത് മെൽട്ടാവാതെ നമുക്കിത് കഴുകിയെടുക്കാം. ഈ തണുത്ത വെള്ളത്തിലാവുമ്പോൾ ഇങ്ങനെ മെൽട്ടാവാണ്ട് നമുക്ക് കഴുകിയെടുക്കാം. ഇനി ഇതിലൊന്നും കൂടി കുറച്ച് നേരം ഇങ്ങനെ കടന്നാൽ ഈ ഐസൊക്കെ തണുത്ത വെള്ളമായി ഇത് നന്നായിട്ട് ഇതിലത്തെ പാലൊക്കെ ഇതിൽ കഴുകിപ്പോക്കോളും. എന്നിട്ട് നമുക്ക് ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇതിൻ്റെ റെസിഡ്യൂ ആയിട്ടുള്ള ഈ പാല് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെറും പാൽപ്പാട കൊണ്ടുള്ളതാണ്, പക്ഷെ അതിലും കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ റെസിഡ്യൂ നമുക്ക് മോരുണ്ടാക്കാൻ ഉപയോഗിക്കാം. മോരുണ്ടാക്കിയിട്ട് മോരുകറിയോ അല്ലെങ്കിൽ കാളനോ ഒക്കെ ഉണ്ടാക്കാൻ ഇത് ഒഴിച്ചു കൂട്ടാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൽ നമുക്ക് കുറച്ച് ഉറവൊഴിച്ച് മോര് ഉറവൊഴിച്ചിട്ട് മോരുകറി ഉണ്ടാക്കാനുള്ള മോരായിട്ട് ഉപയോഗിക്കാം. ഐസ് ക്യൂബ്സിലൊക്കെ ഇട്ട് കഴുകിയെടുത്തിട്ടുള്ള ബട്ടറാണ് ഇതിനി. ഇതാ ഇങ്ങനെ ഒന്ന് ഒരു മണിക്കൂർ നേരം ഒന്നിങ്ങനെ ചെരിച്ച് വെച്ചാൽ ഇതിലത്തെ ബാക്കി റെസിഡ്യൂ വല്ല വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴുകിപ്പോവും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇത് നേരെ ഫ്രീസറിൽ കയറ്റി വയ്ക്കുക, അടച്ച് ഫ്രീസറിൽ അവിടെ കയറ്റി വയ്ക്കുക. എന്നാൽ മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇതാണ് ബട്ടർ. അപ്പോൾ ആ ഒന്നൊന്നര ആഴ്ചത്തെ പാലിൻ്റെ പാടയുടെ ബട്ടറാണ്. ഒരു 100-150 ഗ്രാം ബട്ടർ ഉണ്ടാവും. എല്ലാവരും ഇങ്ങനെ തൈരൊക്കെ ഉണ്ടാക്കി മിക്സി കഴുകാൻ ഭയങ്കര പാടാണ് പറയും, ഒരു പാടുമില്ല. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. അതിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ലൂക്കുവാൻ വെള്ളം എടുക്കുക. ലേശം ലൂക്കുവാൻ വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒന്നിങ്ങനെ തിളപ്പിച്ച് ലൂക്കുവാൻ വെള്ളം. എന്നിട്ട് നമ്മൾ ഈ മിക്സിയുടെ അടപ്പിൽ ഈ തൈര് ബട്ടർ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ആ മിക്സിയുടെ അടപ്പൊക്കെ ക്ലീൻ ചെയ്യാനുള്ള എളുപ്പവിദ്യ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു പ്രയാസവും ഇല്ലാണ്ട് കഴുകാൻ പറ്റും. ഇതാ അപ്പം ഇതിലേക്ക് ആ എണ്ണമയൊക്കെ പോകും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് സോപ്പിട്ട് കഴുകാം. എളുപ്പം, നമ്മുടെ കയ്യിലൊന്നും ആവില്ല, നമുക്ക് കൈയൊന്നും വൃത്തികേടാവില്ല. മാത്രമല്ല കഴുകൽ എളുപ്പം കഴിയും. ഇതേപോലെ തന്നെയാണ് തൈരോ അല്ലെങ്കിൽ നെയ്യോ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങൾ കഴുകുമ്പോൾ നമ്മളൊരു ലേശം ലൂക്കുവാൻ വെള്ളം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ആദ്യം ഒന്നാണ് കഴുകുക. ആ എണ്ണമെഴുക്ക് മുഴുവനെ പോവും, ക്ലീനാവും. എന്നിട്ട് നമുക്ക് സോപ്പിട്ട് കഴുകിയാൽ നമ്മുടെ കൈയൊന്നും വൃത്തികേടാവില്ല, മെഴുക്കും ഉണ്ടാവില്ല.